അപ്പോൾ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സെൽഫ് ഇൻട്രൊഡക്ഷനെ പറ്റിയാണ്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. നമ്മൾ ആരാണ്, അതായത് നമ്മുടെ പേരെന്താണ്, നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നമ്മുടെ ഹോബീസ്, നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇതെല്ലാം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വരുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്താണ്, അതെങ്ങനെയാണ്, നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഹലോ അല്ലെങ്കിൽ ഹായ് അല്ലെങ്കിൽ ഹലോ എവരി വൺ അല്ലെങ്കിൽ ഹായ് എവരി വൺ. അതിപ്പോൾ സാഹചര്യം അനുസരിച്ച് നമുക്കിപ്പോൾ എന്തോ രാവിലെ ആണെങ്കിൽ നമുക്ക് ഹലോ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഹലോ എവരി വൺ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെ ഏതാണോ ആ ഒരു സിറ്റുവേഷൻ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ഹലോ എവരി വണ്ണോ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗോ അത് ചേർത്ത് നമുക്ക് പറയാം. അടുത്ത രണ്ടാമത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെന്താണ്, നമ്മുടെ പേര് അല്ലേ, നമ്മുടെ പേരാണ് അടുത്തതായിട്ട് പറയേണ്ടത്. എന്ത് പറയാം, ഫോർ എക്സാമ്പിൾ ഇപ്പം വിജയ്, വിജയ് എന്നാണെങ്കിൽ എന്ത് പറയാം നമുക്ക്, ഐ ആം വിജയ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ പേരിപ്പം എന്താ, എൻ്റെ പേരിപ്പം വിജയ് എന്ന് ഞാൻ പറയണേ ഐ ആം വിജയ്, അല്ലെങ്കിൽ എന്ത് പറയാം മൈ നെയിം ഈസ് വിജയ്. ഇങ്ങനെ ഏത് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേര് അവർക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയുന്നത് ഐ ആം പ്രകാശ് അല്ലെങ്കിൽ എന്താണ് മൈ നെയിം ഈസ് പ്രകാശ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, എനിക്ക് നമ്മുടെ ഏജ് എത്രയാണെന്ന് ചോദിക്കാം. എങ്ങനെ പറയും നമുക്ക് ഏജ് എങ്ങനെയാണെന്ന്, ഐ ആം ടെൻ ഇയേഴ്സ് ഓൾഡ്, ഐ ആം ടെൻ ഇയേഴ്സ് ഓൾഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്തത്, സ്ഥലം, നമ്മൾ എവിടെയാണ്, നമ്മൾ എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ താമസം, അതെങ്ങനെ പറയാം, ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം അല്ലേ. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്ഥലം പറയാം, ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം. ഓക്കെ, ഇനി നമ്മൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എത്രയാണ്, ആറാം ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഐ സ്റ്റഡി ഇൻ ക്ലാസ് സിക്സ്ത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഏത് സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്കൂളിലായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ആ സ്കൂൾ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം. അപ്പോൾ ഞാൻ എന്ത് പറയാം, ഐ സ്റ്റഡി ഇൻ ഗവൺമെൻറ് ബോയ്സ് എച്ച് എസ് എസ് കന്യാകുളങ്ങര, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, എങ്ങനെയാണ്, ഐ ഗോ ടു ഗവൺമെൻറ് ബോയ്സ് എച്ച് എസ് എസ് കന്യാകുളങ്ങര. ഇതിൽ ഏത് ഓപ്ഷൻ വേണോ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത് വീട്ടിൽ ആരൊക്കെ ഉണ്ട്, വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതാണ് അടുത്ത ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും അത്, ദേർ ആർ ഫോർ മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. വേറെ ആരൊക്കെയാണ് ആ മെമ്പേഴ്സ്, ആ നാല് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ അടുത്തത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. ഓക്കെ, ആരൊക്കെ അറിയാം, ഐ അതായത് ആര്, നമ്മൾ, പിന്നെ ആരാണ്, മൈ ഫാദർ എൻ്റെ അച്ഛൻ, മദർ അമ്മ, പിന്നെ ആരാണ്, ആൻഡ് വൺ സിസ്റ്റർ, എനിക്കൊരു സിസ്റ്ററും കൂടിയുണ്ട്. അതിപ്പം ബ്രദർ ആണെങ്കിൽ ബ്രദർ എന്ന് പറയാം. നിങ്ങൾക്ക് ആരാണോ ഉള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇവരെ മാത്രം പറഞ്ഞാൽ മതിയോ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവരാരാണ്, ഇവരുടെ പേരെന്താണ്, ഇവരെന്താണ് ജോലി ഇവരുടെ എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കണം. മറ്റുള്ള ഫ്രണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കാര്യങ്ങൾ നമ്മളെ അച്ഛനെയും അമ്മയും അനിയന്മാരെയും എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തി കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പറയാം, അമ്മയുടെ പേര്, മൈ മദേഴ്സ് നെയിം ഈസ് ഗീത. അപ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ അമ്മയുടെ പേര് വെച്ച് എന്ത് ചെയ്യണം, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. മൈ മദേഴ്സ് നെയിം ഈസ് ഗീത. ഓക്കെ, ഇനി അമ്മയുടെ ജോലി, അമ്മ എന്താണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, എന്താണ്, ടീച്ചറാണെങ്കിൽ ടീച്ചർ എന്ന് പറയാം, ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ് എന്താണ്, ഷീസ് എ ടീച്ചർ, ഷീസ് എ ടീച്ചർ എന്ന് ഞാൻ പറയുകയാണ്. അപ്പം അമ്മയുടെ കാര്യം കഴിഞ്ഞു, ഇനി ആരാണ് പറയേണ്ടത്, അച്ഛൻ അല്ലേ. അച്ഛൻ്റെ പേര് പറയാം, മൈ ഫാദേഴ്സ് നെയിം ഈസ് ഗോവിന്ദ്. അച്ഛൻ്റെ പേര് എന്താണ്, നിങ്ങളുടെ അച്ഛൻ്റെ പേര് എന്ത് ചെയ്യുക, നിങ്ങൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുക, മൈ ഫാദേഴ്സ് നെയിം ഈസ് ഗോവിന്ദ്. അടുത്ത് എന്ത് പറയാ, അച്ഛൻ്റെ ജോലി പ്രൊഫഷൻ എന്താണെന്ന് പറയുക, എന്താണ് ഹി. അടുത്തെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താണ്, എവിടെ വർക്ക് ചെയ്യുന്നു, എന്താണ് അച്ഛൻ്റെ പ്രൊഫഷൻ എന്ന് പറയുക, ഹീസ് എ ബിസിനസ് മാൻ. ഞാൻ ഇവിടെ പറയാം, ഹീസ് എ ബിസിനസ് മാൻ. അപ്പോൾ നിങ്ങളേതായിട്ടുള്ള നിങ്ങളുടെ അച്ഛൻ്റെ ജോലി എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇനി വീട്ടിൽ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞു, ഒരു സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ബ്രദറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെയും പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താണ്, ഇപ്പം ഞാൻ പറയുകയാണ്, ഐ ഹാവ് എ സിസ്റ്റർ. ഓക്കെ, അപ്പോൾ അച്ഛൻ അമ്മ ഇവരെല്ലാം പരിചയപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കൂടെയുള്ള സിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തുക, ഐ ഹാവ് എ സിസ്റ്റർ. ഓക്കെ, ഇനി സിസ്റ്ററിൻ്റെ പേരാണ് നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ സിസ്റ്ററിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ സിസ്റ്ററിൻ്റെ പേര് ഇപ്പോൾ എന്താണ്, പ്രിയങ്ക എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹെർ നെയിം ഈസ് പ്രിയങ്ക. അല്ലെങ്കിൽ ബ്രദറിൻ്റെ പേര് എന്താണ്, അരുൺ എന്നുണ്ടെങ്കിൽ എന്താണ്, മൈ ബ്രദേഴ്സ് നെയിം ഈസ് അരുൺ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടുത്തി കൊടുക്കാം. ഓക്കെ,
ഇനി സിസ്റ്റർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ പറയാം. പഠിക്കുകയാണോ അതോ ജോലി ചെയ്യുകയാണോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. എന്താണ് ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, സിസ്റ്റർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് അല്ലേ. ബ്രദർ ആണെങ്കിൽ എങ്ങനെ പറയാം, ഹീ ഈസ് എ സ്റ്റുഡൻറ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം അല്ലേ, നമുക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഐ ഹാവ് മെനി ഫ്രണ്ട്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാം അല്ലേ. ഇനി ആ ഫ്രണ്ട്സിൽ തന്നെ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളേതായിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് നമുക്ക് അവിടെ എന്ത് ചെയ്യാം പറയാം. ഇപ്പോൾ എന്താണ് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ അർജുൻ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അർജുൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ആരാണോ അവരെ നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ പിക്ചറിൽ കാണിക്കുന്നത് എന്താണ്, രാഹുൽ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടേതായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് നമുക്ക് അവിടെ എന്ത് ചെയ്യാം പറയാം അല്ലേ. ഇനി നിങ്ങളുടേതായിട്ടുള്ള ഹോബീസ് നിങ്ങൾക്ക് കാണും അല്ലേ. ഹോബീസ് വായിക്കാനോ, നിങ്ങൾക്ക് ഹോബീസ് എന്ന് പറയാൻ നമുക്കറിയാം, നമുക്കിഷ്ടം വായിക്കാനോ പാടാനോ ഡാൻസ് കളിക്കാനോ, ഇതെല്ലാം എന്താണ് നമ്മളുടേതായിട്ടുള്ള ഹോബീസാണ്, നമ്മളിഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ എന്താണ് എനിക്കിപ്പോൾ എന്താണ് പാടാനും അതുപോലെ തന്നെ വായിക്കാനുമാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഐ ലൈക്ക് ടു അല്ലെങ്കിൽ എന്താണ് മൈ ഹോബീസ് ആർ എന്താണ് സിംഗിങ് അല്ലെങ്കിൽ എന്താണ് സിംഗിങ് ആൻഡ് റീഡിങ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ നിങ്ങളുടേതായിട്ട് ഹോബീസ് എക്സാമ്പിൾ എങ്ങനെ പറയാം നമുക്ക്, ഞാൻ ഇവിടെ പിക്ചർ കാണിക്കുന്നത് എങ്ങനെയാണ്, മൈ ഹോബീസ് ആർ പ്ലേയിങ് സിംഗിങ് ആൻഡ് ഡാൻസിങ് അല്ലേ. എനിക്ക് എന്താണ് കളിക്കാനും വായിക്കാനും അതുപോലെ തന്നെ എന്താണ് ഡാൻസ് കളിക്കാനും ഇഷ്ടമാണ്, ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ശരി, പിന്നെ അടുത്ത നമ്മൾ പറയണം നമുക്ക് ഗെയിംസ്, എല്ലാവരും നമ്മളെല്ലാവരും ഗെയിംസ് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ. ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും നമുക്ക് ഏത് ഗെയിംസ് ആണോ നമുക്ക് ഇഷ്ടമാണ് അല്ലേ കളിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്താ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ഗെയിം നമുക്കവിടെ പറയാം, ഒരു അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ. എങ്ങനെ പറയാം, ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഐ ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്. ഇപ്പോൾ ഫുട്ബോൾ ആണ് ഇഷ്ടമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ അല്ലേ. ഇനി നിങ്ങളുടേതായിട്ടുള്ളൊരു ഇഷ്ടപ്പെട്ട നിങ്ങൾക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു വിഷയം നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാനും എഴുതാനും വായിക്കാനും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണും. അപ്പോൾ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് ഇൻട്രൊഡക്ഷനിലൂടെ പറയാനായിട്ട് പറ്റും. എങ്ങനെ പറയാം, മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഈസ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആണ് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് എങ്കിൽ എങ്ങനെ പറയാം, മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഈസ് ഇംഗ്ലീഷ്. ഇപ്പോൾ എന്താണ് മാത്സ് ആണ് ഇഷ്ടമെങ്കിൽ എങ്ങനെ പറയാം, മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഈസ് മാത്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ളൊരു ലക്ഷ്യം, നിങ്ങൾക്ക് എന്താവണം എന്നുള്ളൊരു എന്താണ് ഒരു നിങ്ങൾക്ക് എന്താവണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. അതെങ്ങനെ നമുക്ക് പറയാം, മൈ എയിം അല്ലേ, അല്ലെങ്കിൽ എന്താണ് അംബീഷൻ അല്ലേ. നമ്മുടെ ലക്ഷ്യത്തെ എന്തെന്നും പറയാം, അംബീഷൻ എന്നും പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം, മൈ എയിം ഈസ് ടു ബിക്കം എ ഡോക്ടർ. ഡോക്ടർ ആവണം എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എങ്ങനെ പറയാം, മൈ എയിം ഈസ് ടു ബിക്കം എ ഡോക്ടർ. പോലീസ് ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം, മൈ എയിം ഈസ് ടു ബിക്കം എ പോലീസ്. അത് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഇനി അപ്പോൾ ഇത്രയുമാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ബേസിക് ആയിട്ടും വേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ തുറന്ന് സ്കൂൾ റീഓപ്പൺ ചെയ്ത് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ സ്കൂളിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കൂളിലോ ട്യൂട്ടോറിയൽസിലോ അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾ എന്തും പറയുക, ഒരു താങ്ക് യു കൂടി പറയുക.